ഗുഡ് മോർണിംഗ്, സൺഡേ ടെക് ടൈമിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലാസ്റ്റ് വീക്ക് വല്ലാത്തൊരു സംഭവമായിരുന്നു അല്ലേ? നമ്മളുടെ അർജുൻ്റെ കേസ്, അദ്ദേഹം ജീവനോടുകൂടി വരണം എന്നുള്ളത് ആഗ്രഹിക്കാത്ത ഒരു മനുഷ്യൻ പോലും ഇല്ല എന്നുള്ളതാണ്. പിന്നെ മീഡിയയുടെ കഥ, അതിന് അത്രയും ഒരു അറ്റൻഷൻ കിട്ടാനും ഇത്രയും ഒരു സജ്ജീകരണങ്ങൾ അവിടെ എത്തിക്കാനും മീഡിയ സഹായിച്ചിട്ടുണ്ട്. പക്ഷെ അതേപോലെ ആ ഒരു ഫാമിലി, അദ്ദേഹത്തിൻ്റെ ഫാമിലി ആ ന്യൂസുകളെല്ലാം കാണുന്നുണ്ട് എന്നുള്ളൊരു എനിക്കെന്തോ ഉൾക്കൊള്ളാനായിട്ട് മൊത്തത്തിൽ സാധിച്ചില്ല. എന്തായാലും ആ ഒരു കുടുംബത്തിന് ഇതെല്ലാം സഹിക്കാനും കാണാനും എല്ലാം ഒരു ധൈര്യം കൊടുക്കട്ടെ എന്ന് മാത്രമേ ഇപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, അത് പോട്ടെ. പിന്നെ പ്രകൃതി ദുരന്തമാണ്, ടെക്നോളജീനെയും അവിടെയുള്ള ആളുകളെയും ഒന്നും കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. ഇപ്പോൾ നമുക്ക് നിലവിലുള്ള ഒരു ടെക്നോളജിയും പ്രകൃതി ദുരന്തങ്ങളെ അതിങ്ങനെയാണ് എന്ന് പ്രിഡിക്റ്റ് ചെയ്യാനോ അതങ്ങനെയാണ് എന്നുള്ളതിനൊന്നും പര്യാപ്തമല്ല. അതിനി ഓരോ ദുരന്തങ്ങൾ കഴിയുമ്പോഴും അതിനനുസരിച്ച് ഡെവലപ്പ് ചെയ്ത് വരികയാണ് ചെയ്യുന്നത്. സോ അവിടെയുള്ള എക്യുപ്മെൻറ്റുകളെ, ടെക്നോളജികളെ കുറ്റം പറയുന്നതിൽ ഒരു കാര്യമുണ്ട് എന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. പിന്നെ ജീവിച്ചിരിക്കുന്ന ആളുകളാണ്, ജീവനോടുള്ള ആളുകളാണ് അവിടെ രക്ഷാപ്രവർത്തനങ്ങൾ നടക്കുന്നത്. അവരുടെ ജീവന് ഇപ്പോൾ കാണാതായിട്ടുള്ള ആളുടെ അർജുൻ്റെ അത്ര തന്നെ വാല്യൂ അവരുടെ ജീവനും ഉണ്ട്. സോ സാഹചര്യമാണ്, ഒന്നും പറയാനായിട്ടില്ല. എന്തായാലും ആ ഒരു കുടുംബത്തിന് അത് താങ്ങാനുള്ള ഒരു ശക്തി കിട്ടട്ടെ എന്ന് മാത്രം. ഓക്കെ, എന്തായാലും ഒന്നും പറയാനില്ല, എന്തും സംഭവിക്കട്ടെ. ഇനി സന്തോഷമുള്ള കാര്യത്തിലോട്ട് പോയ, ലാസ്റ്റ് വീക്ക് റെഡ്മി 13, CMF Phone 1, Motorola G85 ഈ ഫോണുകളൊക്കെ പേഴ്സണലി യൂസ് ചെയ്യാനും അതിൻ്റെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനും സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞിട്ടില്ല. ദ Motorola Edge 50 Pro, അതുകൂടാതെ Samsung Galaxy M35, ഇതിൻ്റെ ഒക്കെ റിവ്യൂ കാര്യങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. സോ മാക്സിമം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഞാൻ ഈ റിവ്യൂ ചെയ്യുന്ന യൂണിറ്റുകളുണ്ടല്ലോ, ഇതിപ്പോൾ എൻ്റെ കയ്യിൽ വെച്ചിട്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. സോ അതുകൊണ്ട് തന്നെ ഞാൻ ഇതെല്ലാം സെല്ല് ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട്. പലതും കൊടുത്തിട്ടുണ്ട്, പലതും ഇവിടെ ഇരിക്കുന്നുണ്ട്. സോ ഞാൻ റിവ്യൂ ചെയ്തിട്ടുള്ള യൂണിറ്റുകൾ വാങ്ങാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ അതിൻ്റെ ഡീറ്റെയിൽ ഞാൻ മെൻഷൻ ചെയ്യാം, സ്റ്റോറി ആയിട്ടോ അല്ലെങ്കിൽ പോസ്റ്റായിട്ടോ ഒക്കെ ഇടാം. താല്പര്യമുള്ളവർക്ക് ഓൺലൈൻ പ്രൈസിനേക്കാളും റേറ്റ് കുറവായിരിക്കും കേട്ടോ എന്തായാലും. ഓക്കെ, താല്പര്യമുള്ളവർക്ക് അവിടെ മെസ്സേജ് അയക്കാം. ലാസ്റ്റ് വീക്ക് മൈക്രോസോഫ്റ്റിന് കിട്ടിയിട്ടുള്ള പണി എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. അവരുടെ സിസ്റ്റം ക്രാഷോട് ക്രാഷായിരുന്നു ലോകത്തിൽ മൊത്തം. ഒരുപാട് ആളുകൾക്ക് പണി കിട്ടിയിട്ടുണ്ട്. എന്തായാലും അതെന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളതിൻ്റെ എക്സ്പ്ലനേഷൻ ക്രൗഡ് സ്ട്രൈക്ക് എന്നൊരു കമ്പനി ഇപ്പോൾ പുറത്തു വിട്ടിട്ടുണ്ട്. അതായത് അവരുടെ ഒരു ക്രൗഡ് സ്ട്രൈക്ക് എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു ഇൻറ്റേണൽ ബഗ് കാരണമാണ് അത്തരത്തിലൊരു പ്രശ്നം സംഭവിച്ചത് എന്നാണ് പറയുന്നത്. പക്ഷേ അതങ്ങനെയല്ല, അവരുടെ സിസ്റ്റം ഹാക്ക് ചെയ്യപ്പെട്ടതാണ് എന്ന് വിശ്വസിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ പറയുന്ന ഒരുപാട് ആളുകൾ ഉണ്ട്. എന്തായാലും ആ ഒരു സംഭവത്തിൽ എനിക്ക് ഏറ്റവും രസകരമായിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താണെന്നറിയോ, ഈ ക്രൗഡ് സ്ട്രൈക്ക് എന്ന് പറയുന്ന കമ്പനി റാൻഡം ആളുകൾക്ക് വേണ്ടിയിട്ട് $10 ഊബർ ഈറ്റ്സ് ഫ്രീ ആയിട്ട്, കൂപ്പൺ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് പോയതിന് പകരം, അവരുടെ സിസ്റ്റം ക്രാഷ് ആയതിന് പകരം ഒരു കോമ്പൻസേഷനായിട്ട്, എന്തായാലും നന്നായിട്ടുണ്ട്, നല്ലൊരു പരിപാടിയാണ്. സിസ്റ്റം പോയി, പകരം $10 ഊബർ ഈറ്റ്സിൻ്റെ കൂപ്പൺ. മൊബൈൽ ഫോണുകൾക്കും അതിൻ്റെ കീ പാർട്ടുകൾക്കും 15 മുതൽ 20% വരെ കസ്റ്റംസ് ഡ്യൂട്ടിയിൽ ഇളവ് പ്രഖ്യാപിച്ചുകൊണ്ടാണ് നമ്മളുടെ ഈ ഒരു ബഡ്ജറ്റ് അവസാനിപ്പിച്ചത്. അതങ്ങനെ തന്നെയാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. ഞാനങ്ങനെ ബഡ്ജറ്റ് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഫോളോ ചെയ്യുന്ന ഒരാളല്ല. ഞാനൊരു ന്യൂസ് വായിച്ചപ്പോൾ അതിവിടെ ഷെയർ ചെയ്തു എന്ന് മാത്രം. അങ്ങനെ പാർട്സുകൾക്ക് അല്ലെങ്കിൽ ഫോണുകൾക്ക് കസ്റ്റംസ് ഡ്യൂട്ടി കുറഞ്ഞാലും നമുക്ക് ഇന്ത്യക്കാർക്ക് ഫോൺ വാങ്ങുമ്പോൾ അതിൻ്റെ ഒരു ബെനിഫിറ്റ് കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നാണ് കുറേ എക്സ്പേർട്ടുകൾ പറയുന്നത്. കാരണം ഇപ്പോൾ നിലവിലുള്ള ആ ഒരു സ്റ്റാൻഡേർഡ് പ്രൈസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നിലവിലുള്ള ആ ഒരു പ്രൈസ് കൂട്ടും കമ്പനിക്കാർ കേട്ടോ, കൂട്ടി വിൽക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട് എന്നും പറയപ്പെടുന്നുണ്ട്. സോ എന്തായാലും ഇങ്ങനെ ഒരു 10 മുതൽ അല്ലെങ്കിൽ 15 മുതൽ 20% വരെ ടാക്സ് ബെനിഫിറ്റ് കിട്ടാനുള്ള ഒരു അനൗൺസ്മെൻറ്റ് നടത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി അത് അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാവുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അതൊന്ന് കമൻറ്റിലൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യൂ കേട്ടോ. കഴിഞ്ഞ ദിവസം, അതായത് 26-ാം തീയതി, ഡെഡ്പൂൾ ആൻഡ് വോൾവറൈൻ എന്ന് പറയുന്ന ഒരു സിനിമ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല പടമാണ് കേട്ടോ, അത്യാവശ്യം കണ്ടിരിക്കാവുന്ന, മാർവൽ ഫാൻസിന് ഇഷ്ടപ്പെടുന്ന രീതിക്കുള്ള ഒരു സിനിമ തന്നെയാണ്. ഓക്കെ, അതല്ല നമ്മളുടെ വിഷയം. അപ്പോൾ അതിൻ്റെ 1-2 ലിമിറ്റഡ് എഡിഷൻ പ്രൊഡക്റ്റുകൾ വന്നിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ ബോട്ടിൻ്റെ സൈഡിൽ നിന്നുള്ള എയർഡോപ്സ് ആൽഫ എന്ന് പറയുന്ന ഒരു TWS ഡെഡ്പൂൾ ലിമിറ്റഡ് എഡിഷനിൽ വന്നിട്ടുണ്ട്. സോ അതിൻ്റെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. 1000 രൂപയ്ക്ക് താഴെയാണ് അതിൻ്റെ പ്രൈസ് വരുന്നത്. ഇനി Poco F6 ഇതേപോലെ ഡെഡ്പൂൾ വോൾവറൈൻ ലിമിറ്റഡ് എഡിഷൻ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ തീം ആ ഒരു അവരുടെ
പിക്ക് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളതാണ്. അതിൻ്റെയും ഫോട്ടോ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 33,999 രൂപയ്ക്കാണ്. അതായത് നോർമലി നമ്മളുടെ നോർമൽ പോക്കോ F6 ഉണ്ടല്ലോ, അത് ലോഞ്ച് ചെയ്തതിനേക്കാളും 2,000 രൂപ കൂടുതലാണ് ഈ ഒരു ലിമിറ്റഡ് എഡിഷൻ വരുന്നത്. അതേപോലെ ഷവോമി 14 CV ആ ഒരു ഫോണിൻ്റെ പാണ്ട ഡിസൈൻ ലിമിറ്റഡ് എഡിഷൻ നാളെ, അതായത് 29 ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട്. ഇൻറ്റേണൽസിൽ, അതായത് സ്പെക്കിലോ കാര്യങ്ങളിലൊന്നും വ്യത്യാസം വരുന്നില്ല, ആ ഒരു ഡിസൈനിൽ മാത്രമാണ് വ്യത്യാസം വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഡിസൈൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഓക്കെ, പ്രൈസ് എന്താണെന്നോ ബാക്കി കാര്യങ്ങളൊന്നും അറിവായിട്ടില്ല. എന്തായാലും നാളെ അങ്ങനെ ഒരു പാണ്ട ഡിസൈൻ ലിമിറ്റഡ് എഡിഷനിൽ ഷവോമി 14 CV ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട്. ഗൂഗിൾ Pixel 9 Pro, ഗൂഗിൾ Pixel Buds Pro 2 ഈ രണ്ട് പ്രൊഡക്റ്റുകൾ ഓഗസ്റ്റ് മാസത്തിൽ ലോഞ്ച് ചെയ്യും എന്നുള്ളത് നമ്മൾ ഓൾറെഡി സംസാരിച്ച കാര്യമാണ്. ഇപ്പോൾ അതിൻ്റെ കളർ വേരിയൻറ്റുകൾ ലീക്കായിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന കളർ വേരിയൻറ്റുകളാണ് ഈ ഒരു ബഡ്സും അതേപോലെ Pixel 9 Pro എന്ന് പറയുന്ന ഫോണും വരാനായിട്ട് പോകുന്നത് എന്ന് പറയുന്നുണ്ട്. ഈ ബഡ്സിൻ്റെ കാര്യത്തിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ അതും വൈറ്റ് കേസ് തന്നെയാണ്. അതിൻ്റെ ആ ഒരു ഇന്നർ ബഡ്സ് മാത്രമാണ് ഇത്തിരി വ്യത്യാസം വന്നിരിക്കുന്നത്. എന്തായാലും ഓഗസ്റ്റ് 14 തീയതിയാണ് അതിൻ്റെ ലോഞ്ച് ഡേറ്റ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഓപ്പോയുടെ സൈഡിൽ നിന്നുള്ള K12X എന്ന് പറയുന്ന ഫോൺ ഈ മാസം 29 ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട്. ഇതൊരു ഫ്ലിപ്കാർട്ട് എക്സ്ക്ലൂസീവ് ഫോണാണ്. സോ ഫ്ലിപ്കാർട്ടിൽ 29 നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഓപ്പോ K12X എന്ന് പറയുന്ന ഫോണിൻ്റെ ബാക്കി ഡീറ്റെയിലുകളൊക്കെ കാണാനായിട്ട് സാധിക്കും. പോക്കോയുടെ സൈഡിൽ നിന്നുള്ള Poco M6 Plus എന്ന് പറയുന്ന ഫോൺ അടുത്ത മാസം 1 തീയതി, അതായത് ഓഗസ്റ്റ് 1 തീയതി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഡിസൈനൊക്കെ കാണുമ്പോൾ നമ്മളുടെ Redmi 13 ഉണ്ടല്ലോ, ആ ഒരു ഫോണിൻ്റെ ലുക്കായിട്ടാണ് തോന്നുന്നത്. ഇതിൽ കൊടുത്തിരിക്കുന്ന പ്രോസസ്സറും അതേ Redmi 13 കൊടുത്തിട്ടുള്ളത് തന്നെയാണ്. Snapdragon 4 Gen 2 AI എഡിഷൻ, ആക്സലറേഷൻ എഡിഷൻ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. 108 MP ക്യാമറയും ഇവിടെ വരുന്നുണ്ട്. സോ Redmi 13 ഒരു റീബ്രാൻഡഡ് അല്ലെങ്കിൽ ഒരു പോക്കോ എഡിഷൻ Poco M6 Plus അധികം വൈകാതെ ലോഞ്ച് ചെയ്യുന്നുണ്ട്. റിയൽമിയുടെ സൈഡിൽ നിന്നുള്ള Narzo N61 എന്ന് പറയുന്ന ഫോൺ ഈ മാസം 29 തീയതി, അതായത് നാളെ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട്. ഇതുകൂടെ ചേർത്ത് എനിക്ക് തോന്നുന്നുണ്ട് ഏകദേശം 19 ഫോണാണ് ഈ ഒരു മാസം ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നത്. നമ്മളുടെ വന്നവരും വരുന്നവരുടെ അതിൻ്റെ ഒരു സ്ക്രിപ്റ്റ്, ആ ഒരു ഫോണുകളുടെയൊക്കെ ലിസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ കണ്ണ് തള്ളിപ്പോയിന്നിട്ടുള്ളതാണ്, അത്രയ്ക്കധികം ഫോണുകളാണ് ഈ ഒരു മാസം വന്നിട്ടുള്ളത്. എന്തായാലും നാളെ റിയൽമിയുടെ സൈഡിൽ നിന്നുള്ള Narzo N61 എന്ന് പറയുന്ന ഫോൺ ലോഞ്ച് ചെയ്യുന്നുണ്ട്. ഈ നാർസോ സീരീസ് ഒരുപാട് ഫോണുകൾ ഇറങ്ങുന്നുണ്ട്, 63, 61 അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് ഫോണുകൾ ഇറങ്ങുന്നുണ്ട്. എന്താ അതിൻ്റെ ഒക്കെ അവസ്ഥ എന്ന് പോലും ആർക്കും അറിയില്ല. എന്തായാലും അങ്ങനെ ഒരു ഫോൺ റിയൽമിയുടെ സൈഡിൽ നിന്ന് വന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന വളഞ്ഞ ബസ് ഉണ്ടല്ലോ, ഇത് സാംസങ് പിടിച്ച് വളച്ചതാണ്. എന്തിനാണ് എന്നല്ലേ, ലണ്ടനിൽ ഈ ഒരു ഫോൾഡ് ഫ്ലിപ്പ് ഫോണുകളുണ്ടല്ലോ, അവരുടെ പുതിയതായിട്ട് പുറത്തിറങ്ങിയിട്ടുള്ളത്, അതിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട്, അതിൻ്റെ മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് ഒരു ഒറിജിനൽ ബസ്സിനെ ഇങ്ങനെ പിടിച്ച് വളച്ചത് എന്നാണ് ഞാൻ വായിച്ചത്. ഇതൊരു ടെക് ന്യൂസോ കാര്യങ്ങളോ ഒന്നുമല്ല, പക്ഷെ കണ്ടപ്പോൾ ഒരു ഇച്ചിരി രസമായിട്ട് തോന്നി, അതുകൊണ്ട് ഇവിടെ ഷെയർ ചെയ്തു എന്ന് മാത്രം. ഈ ഫോൾഡ് ഫ്ലിപ്പ് ഫോണുകൾ ലോഞ്ച് ചെയ്തപ്പോൾ ഒളിമ്പിക് എഡീഷനിലുള്ള ഫോണുകൾ കൂടി അവർ പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒളിമ്പിക് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ പങ്കെടുത്തിട്ടുള്ള അല്ലെങ്കിൽ പങ്കെടുക്കുന്ന ഓരോ ആളുകൾക്കും ഓരോ പേഴ്സണും ഈ ഫോൾഡ് ഫ്ലിപ്പ് ഫോണുകളുടെ ഈ ഒളിമ്പിക് എഡീഷൻ ഫോണുകൾ സാംസങ് ഫ്രീ ആയിട്ട് ഒരു ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നുണ്ട്. സോ പല ആളുകൾക്കും കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ട്വീറ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, ജസ്റ്റ് ഷെയർ ചെയ്തു എന്ന് മാത്രം. ഷവോമിയുടെ റെഡ്മി സീരീസിലുള്ള Pad Pro 5G ഈ മാസം 29 ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു സ്പെക്കിലാണ് കേട്ടോ ആ ഒരു ടാബ്ലറ്റ് വരുന്നത്. Snapdragon 7S Gen 2 ചിപ്സെറ്റ്, 10,000 mAh ബാറ്ററി, 12.1 inch ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. അവിടെ നമുക്ക് 2.5K റെസൊല്യൂഷനുള്ള ഒരു ഡിസ്പ്ലേ ആണ്. പ്രൈസ് കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു 15,000 രൂപ ഒരു റേഞ്ചിൽ വരാനുള്ള ഒരു ചാൻസ് ഉണ്ട് എന്നും പറയപ്പെടുന്നുണ്ട്. എന്തായാലും നാളെ ഈ ഒരു ടാബ്ലറ്റും ഷവോമിയുടെ സൈഡിൽ നിന്ന് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട്. ഓപ്പോയുടെ സൈഡിൽ നിന്ന് A3X എന്ന് പറയുന്ന പുതിയൊരു ഫോൺ ലോഞ്ച് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. ഇതിൻ്റെ ഡിസൈൻ കണ്ടപ്പോൾ നമ്മുടെ OnePlus Nord CE4 Lite ഉണ്ടല്ലോ, അതിൻ്റെ ഒക്കെ ഒരു അനിയനായിട്ട് തോന്നി. എന്തായാലും ഇപ്പോൾ ഓപ്പോ ഒരു ഫോൺ ഇറക്കുന്നു, അത് തന്നെ ഡിസൈനിൽ OnePlus എന്നുള്ള പേരിൽ വേറൊരു ഫോൺ ഇറക്കുന്നു. ഇനി ഇതേ പാറ്റേണിലേക്ക് കുറച്ച് കഴിഞ്ഞാൽ റിയൽമിയും കൂടി വരും. ഒരേ ഡിസൈനിൽ, ഒരേ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസിൽ 3 കമ്പനിയുടെ ഫോണുകൾ. എന്തായാലും ഇങ്ങനെ A3X എന്ന് പറയുന്ന പുതിയൊരു ഫോൺ ഓപ്പോയുടെ സൈഡിൽ നിന്ന് അധികം വൈകാതെ ലോഞ്ച് ചെയ്യുന്നുണ്ട്. നത്തിങ്ങിൻ്റെ സൈഡിൽ നിന്ന് Nothing Phone 2A Plus എന്ന് പറയുന്ന പുതിയൊരു ഫോൺ ഈ മാസം 31 ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. നമ്മൾ Nothing Phone 2A കാര്യത്തിലോട്ട് നോക്കുമ്പോൾ അത് അത്യാവശ്യം നല്ല ഫോണായിരുന്നു, ഒരു നല്ല കിടിലൻ പെർഫോമൻസ് തരുന്ന ഒരു ഫോൺ തന്നെയായിരുന്നു. ഇപ്പോൾ ആ ഒരു ഫോണും ഈ ഒരു ഫോണും തമ്മിലുള്ള വ്യത്യാസം മെയിൻലി ഇതിൻ്റെ പ്രോസസ്സറിലായിരിക്കുമെന്നാണ് പറയപ്പെടുന്നത്. ബാക്കി ഡിസൈൻ ആണെങ്കിലും ഡിസ്പ്ലേ ആണെന്നുണ്ടെങ്കിലും ബാറ്ററി ആണെങ്കിലും എല്ലാം
സെയിം ആയിരിക്കും എന്ന് കേൾക്കുന്നുണ്ട്. എന്തായാലും 31st ബാക്കി ഡീറ്റെയിലൊക്കെ അറിയാനായിട്ട് സാധിക്കും. ഈ നത്തിങ് ഫോൺ 2A കൊടുത്തിട്ടുള്ളത് ഡിമെൻസിറ്റി 7200 പ്രോ എന്ന് പറയുന്ന ചിപ്സെറ്റാണ്. എന്നാൽ നത്തിങ് ഫോൺ 2A പ്ലസിലോട്ട് വരുമ്പോൾ ഈ 7200 ചേട്ടനായിട്ടുള്ള 7350 പ്രോ എന്ന് പറയുന്ന ചിപ്സെറ്റാണ് കൊടുത്തിട്ടുള്ളത്. സോ ഈ പറഞ്ഞ പോലെ ബാക്കി കാര്യങ്ങളൊക്കെ 31st അറിയാം. ഐക്യുവിൻ്റെ സൈഡിൽ നിന്ന് IQ Z9S സീരീസിൽ കുറച്ച് ഫോണുകൾ വരുന്നുണ്ട്. അടുത്ത മാസം 4th, അതായത് ഓഗസ്റ്റ് 4th അതിൻ്റെ ലോഞ്ച് ഇവൻ്റ് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. ഈ ഫോണിൻ്റെ ഡിസൈന് കാര്യങ്ങളൊക്കെ ഓൾറെഡി ലീക്ക് ആയിട്ടുണ്ട്. പിന്നെ ക്യാമറ സാമ്പിൾസുകളും കുറച്ച് വന്നിട്ടുണ്ട്. നല്ല കിടിലൻ ഔട്ട്പുട്ടാണ് ഈ ഒരു ഫോണിൻ്റെ ക്യാമറ തരുന്നത്. എന്തായാലും അടുത്ത മാസം 4th IQ Z9S സീരീസിൽ കുറച്ച് ഫോണുകൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട്. മോട്ടറോള എഡ്ജ് 50 എന്ന് പറയുന്ന ഒരു ഫോൺ അധികം വൈകാതെ ലോഞ്ച് ചെയ്യുന്നുണ്ട്. ഫ്ലിപ്കാർട്ടിലാണെങ്കിലും അതുപോലെ മോട്ടറോളയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അതിൻ്റെ ടീസർ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഈ ഒരു ഫോണിൻ്റെ, അതായത് മോട്ടറോള എഡ്ജ് 50 ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വേൾഡിലെ ഏറ്റവും തിന്നായിട്ടുള്ള, ഏറ്റവും കട്ടി കുറഞ്ഞിട്ടുള്ള മിലിറ്ററി ഗ്രേഡ് സ്ട്രോങ് ആയിരിക്കുന്ന ഫോണായിരിക്കും ഈ ഒരു എഡ്ജ് 50 എന്നാണ് പറയപ്പെടുന്നത്. അതുകൂടാതെ Snapdragon 8 Gen 1 ചിപ്സെറ്റ് വരുന്നുണ്ട്. വീഗൻ ലെതർ വേപ്പർ ചാമ്പർ കൂളിംഗ് സിസ്റ്റം, കർവ് ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എന്തായാലും ലോഞ്ച് ഡേറ്റ് ഇതുവരെ ഷെഡ്യൂൾ ചെയ്തിട്ടില്ല. ഫ്ലിപ്കാർട്ട് വഴിയാണ് ഈ ഒരു ഫോൺ വാങ്ങാനായിട്ട് സാധിക്കുക. വരുന്നുണ്ട് മോട്ടറോള എഡ്ജ് 50. ഇനി നമ്മളുടെ അവസാന ന്യൂസ്, HMD എന്ന് പറയുന്ന കമ്പനി ഇന്ത്യക്കാർക്ക് അധികം പരിചിതമല്ല. അതായത് നോക്കിയ എന്നുള്ള പേരിൽ കുറേ കാലമായിട്ട് ഫോൺ ഇറക്കിയിരുന്നത് ഈ ഒരു HMD എന്ന് പറയുന്ന കമ്പനിയാണ്. ഇപ്പോൾ അവർ നോക്കിയ എന്നുള്ള പേരിലും ഫോൺ ഇറക്കുന്നുണ്ട്. അതേപോലെ HMD എന്നുള്ള അവരുടെ സ്വന്തം പേരിലും ഫോൺ ഇറക്കുന്നുണ്ട്. ഇതുവരെ ഇന്ത്യയിലോട്ട് ഈ ഒരു HMD എന്നുള്ള പേരിലുള്ള ഫോണുകൾ വന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ അവരുടെ പുതിയ രണ്ട് ഫോണുകൾ വന്നിട്ടുണ്ട്. HMD ക്രസ്റ്റ് ആൻഡ് HMD ക്രസ്റ്റ് മാക്സ് എന്ന് പറയുന്ന രണ്ട് ഫോണുകൾ ഗ്ലോബലി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിലും ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൽ ഈ ഒരു ക്രസ്റ്റ് എന്ന് പറയുന്ന മോഡലുണ്ടല്ലോ, അതിൻ്റെ പ്രൈസ് വരുന്നത് 14,999 ആ ഒരു ക്രസ്റ്റ് എന്ന് പറയുന്ന മോഡലിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ മൊബൈൽ ഇന്ത്യയിൽ വാങ്ങാനായിട്ട് സാധിക്കും. അവരുടെ ഒഫീഷ്യൽ HMD ഇന്ത്യൻ വെബ്സൈറ്റിൽ അതിൻ്റെ പ്രൈസ് അവൈലബിലിറ്റി കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ടെങ്കിലും ആമസോണ് ഫ്ലിപ്കാർട്ട് പോലുള്ള വെബ്സൈറ്റിൽ അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊന്നും ഞാൻ നോക്കിയപ്പോൾ കണ്ടില്ല. എനിവേ, ഈ ഒരു ഫോണിൻ്റെ സ്പെക്ക് നോക്കുകയെന്നുണ്ടെങ്കിൽ 50 MP സെൽഫി ക്യാമറ, 50 MP പ്ലസ് 2 MP റിയർ ക്യാമറ, 5000mAh ബാറ്ററി, 6.67 inch വരുന്ന MOLED ഡിസ്പ്ലേ അങ്ങനെയൊക്കെ വരുന്നുണ്ട്. അതുകൂടാതെ ഇതിൽ ഏതെങ്കിലും ഒരു പാർട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പോണൻ്റ് കംപ്ലൈൻ്റ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് സെൽഫായിട്ട് തന്നെ ഇത് റിപ്പയർ ചെയ്യാനുള്ള ഓപ്ഷൻ കൂടി ഉണ്ട് എന്നാണ് പറയുന്നത്. നമുക്ക് അവർ തരുന്ന ഡെമോ വീഡിയോസും അതേപോലെ ടൂൾസ് കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഡിസ്പ്ലേ വരെ മാറാനായിട്ട് സാധിക്കുമെന്നാണ് HMD പറയുന്നത്. സോ HMD സൈഡിൽ നിന്ന് ക്രസ്റ്റ് എന്ന് പറയുന്ന പുതിയൊരു ഫോൺ ഇന്ത്യയിലോട്ട് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരാഴ്ചത്തേക്ക് വേണ്ടി ഞാൻ തപ്പിപ്പിടിച്ച ന്യൂസുകൾ. തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇൻസ്റ്റാഗ്രാം ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അത് കമൻ്റായിട്ടോ അല്ലെങ്കിൽ മെസ്സേജായിട്ടോ എങ്ങനെയെങ്കിലുമൊക്കെ അറിയിക്കുക. വേറെ എന്താ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു സൺഡേ ആശംസിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഗുഡ് ബൈ.